ഹലോ എവറിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഓറഞ്ച് കൊണ്ടുണ്ടാക്കാവുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്, ഓറഞ്ച് സ്നോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് റെഡിയാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 500 ml പാല് നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് 1¼ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കിട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഡൈല്യൂട്ട് ആക്കി എടുക്കണം. ഇപ്പോൾ പാലിവിടെ നല്ലപോലെ തിളച്ച് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ഡൈല്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ലപോലെ നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിനി നല്ലപോലെ അതിൻ്റെ മേൽവശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാ ഓറഞ്ചസിൻ്റെയും മേൽവശം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒരു കത്തി ഇതിൻ്റെ സൈഡിൽ കൂടെ, ഓറഞ്ചിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് ഓടിച്ചിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം നമ്മൾ ഒന്ന് വിടുവിച്ചെടുക്കണം. ഓറഞ്ചിൻ്റെ പീല് കട്ടായി പോകാതെ വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പൾപ്പ് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ തന്നെ ബാക്കി ഓറഞ്ച് നമുക്കിതുപോലെ പൾപ്പെല്ലാം എടുത്ത് മാറ്റാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഞെരടിയിട്ട് ഇതിൻ്റെ ഈ പൾപ്പിൻ്റെ അകത്തെ ജ്യൂസ് എല്ലാം നല്ലപോലെ ഒന്ന് ഞെരടി ഒന്ന് എടുക്കണം. ഇനിയും നമുക്ക് ഇതിനകത്തുള്ള ബിഗ് പീസസും അതുപോലെ തന്നെ കുരുവൊക്കെ കൈകൊണ്ട് തന്നെ എടുത്ത് മാറ്റാം. ഇത് അരിച്ചു മാറ്റണ്ട, അതിന് പകരമായിട്ട് കൈകൊണ്ട് തന്നെ ഇതെടുത്ത് മാറ്റണം. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം. ഇപ്പം നമ്മൾ കുരുവെല്ലാം എടുത്ത് മാറ്റി ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ള തണുത്ത പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഇത് ഓറഞ്ച് ജ്യൂസും പാലും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് 2-3 മണിക്കൂർ ഇത് ഫ്രീസറിൽ ഒന്ന് സെറ്റാവാൻ വയ്ക്കാം. ഇനി നമുക്ക് മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഓറഞ്ചിൻ്റെ കപ്സ് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം. ഇതിൻ്റെ മേൽവശം ഇപ്പോൾ ഒരു ഐസായിട്ടുള്ളൊരു ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഓറഞ്ച് കപ്സ് അതിനകത്തോട്ട് നമ്മൾ ഈ ലിക്വിഡ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിലേക്കെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് പോമിഗ്രാനേറ്റ്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ ടോപ്പ് പോർഷൻ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് 6 to 8 hours ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ളതുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു ഫ്രീസർ സേഫ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് വെച്ചിട്ട് ഇതും 6 to 8 hours സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ കപ്പോടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി വേറെ ഒരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.